അയച്ചേട്ടനകത്ത് ഡയലോഗ് പറയുന്നുണ്ട്, എന്താ പറയാ, വിൽക്കാൻ ഒന്നുമില്ല, കിടപ്പാടം എല്ലാം വിറ്റിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എങ്ങനെയാണ് വിനീതേട്ടന്റെ കൂടെ? എനിക്ക് തോന്നുന്നു നിങ്ങൾ മലർവാടി ആർട്സ് ക്ലബ്ബ് തൊട്ടേ നിങ്ങൾ ഉണ്ട്. നിങ്ങളൊരു എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രണ്ട്ഷിപ്പ്. ഇത്രയൊരു കൂട്ടായ്മ വേറെ ഒരു മൂവിയുടെ ബിഹൈൻഡ് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ വിനീതേട്ടന്റെ ഏത് പടത്തിലുണ്ടോ അതിനകത്ത് ഇവരെല്ലാവരും ഉണ്ട്. അതിനകത്ത് നമ്മുടെ ധ്യാനായിട്ട് പറയുന്ന പോലെ എല്ലാ ലെവലും സിനിമേനെ പറ്റി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ പറയണ്ടെന്ന് പറഞ്ഞോ? ആര് പറഞ്ഞു? അല്ല, സിനിമയെ കുറിച്ച് പറയാൻ തോന്നി, ക്യാരക്ടറിനെ കുറിച്ച് പറയണ്ട, സിനിമയെ കുറിച്ച് മൊത്തത്തിൽ സിനിമയുടെ വലിപ്പവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞു കമ്പാരിറ്റീവ്ലി വിനീതിന്റെ ഏറ്റവും വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയായിരിക്കും. എനിക്ക് 10-120 മേലെ ആക്ടേഴ്സ് ഇതില് 130 മേലെ ആക്ടേഴ്സ് ഇതില് പങ്കെടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾക്ക് 3 ആക്ടേഴ്സിൽ തീരുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗംഭീര സിനിമ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്, 3-4 ആക്ടേഴ്സുള്ള. സോ നമ്പേഴ്സ് കൂടുമ്പോൾ വേറൊന്നുമല്ല, ഇവിടെ ആയിരിക്കുമല്ലോ ടെൻഷൻ കൂടുക, ഇതൊക്കെ ഒരു കോർഡിനേറ്റ് ചെയ്ത് പോകുക എന്നുള്ളത്. അപ്പം അത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ വലിയ വലിയ സിനിമകൾ ചെയ്യുകയും അത് വളരെ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കാണുമ്പോൾ കിട്ടുന്നൊരു അവൻ്റെ ഒരു ലേണിംഗ് ഭയങ്കരമാണല്ലോ. അപ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. നാളെയും നമുക്കും എല്ലാവർക്കും അത് വേറെയും സിനിമ ചെയ്യുമ്പം അത് ഭയങ്കര എഫക്റ്റീവായിട്ട് മാറുമല്ലോ. കഥയെക്കുറിച്ച് ടീച്ചറും ട്രെയിലറും പറഞ്ഞതിക്കുള്ളൂ, ഞാനൊന്നും പറയുന്നില്ല. രണ്ട് സുഹൃത്തുക്കളുടെ കഥ, നമ്മളൊക്കെ അതിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് വന്നു പോകുന്നു. അവൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇതിനേക്കാളും വലിയ ക്യാൻവാസിൽ അവൻ എന്തോ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവിടെ മാത്രമല്ല, പലരും കൊണ്ടുവരുന്നുണ്ടെന്ന്. ഇനി നമുക്ക് നിങ്ങളെ എല്ലാവരും, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്സ് ആണ്, നമുക്ക് രണ്ട് നിങ്ങളിൽ രണ്ട് പ്രൊഡ്യൂസർ ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. അപ്പം എത്ര വർഷത്തെ കൂട്ടായ്മയാണ് ഇന്ന് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് മൂവി നിൽക്കുന്നത്? നിങ്ങളുടെ എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്? 2012 ഞാൻ വിശാലിനെ പരിചയപ്പെടുന്നത്. അതായത് തട്ടത്തിൻ മറയത്തിൻ്റെ തിയേറ്റർ വിസിറ്റിന് വേണ്ടിയിട്ട് പോയിട്ട്, അതിനു മുമ്പ് നമ്മൾ ഫോണിൽ സംസാരിച്ച്, പിന്നെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴാണ് ശ്രീ വിശാഖ് തിയേറ്ററിൽ ഞാനിരുന്നിട്ട് വിശാഖിൻ്റെ കൂടെ പടം കാണുന്നത്. അന്നുതൊട്ട് പിന്നെ നമ്മുടെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ വിശാഖിൻ്റെ അടുത്താണ് ഫീഡ്ബാക്ക് ചോദിക്കുന്നത്, വിശാഖ് ശരിക്കും പടം എങ്ങനെയുണ്ട്, നമുക്കറിയണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കും. അതെ, അപ്പോൾ ഓണസ്റ്റായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ആ സമയം തൊട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഒരു സ്റ്റേജിൽ ലവ് ആക്ഷൻ ഡ്രാമ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ കാര്യം ഞാൻ വിശാഖിൻ്റെ അടുത്ത് പറയുന്നത്.